നമസ്കാരം. പാലം കടുക്കുവോളം നാരായണ നാരായണ, കടന്നു കഴിഞ്ഞപ്പം കൂരായണ കൂരായണ. ഇതിപ്പോ നമ്മുടെ ഗവർണറുടെ നിലപാട് നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല അല്ലേ? അതെന്താന്ന് വെച്ചാലേ, നമ്മുടെ ഗവർണർ നമ്മുടെ മുഖ്യനും തമ്മിലുള്ള പോര് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ? അയ്യോ, എന്തൊക്കെയായിരുന്നു പുകലുകൾ! ഒടുവിൽ കോടതി വരെ കയറിയില്ലേ? എന്നിട്ടിപ്പോ എന്തായി? കോടതിയിൽ നിന്ന് നമ്മുടെ ഗവർണർക്ക് വയറ് നിറച്ചു കിട്ടി. അന്ന് ഗവർണർ പറഞ്ഞതാ, നമ്മളില്ലേ നമ്മൾ നന്നായിക്കോളാമേ. പക്ഷേങ്കി പുള്ളിക്കാരന്റെ മര്യാദക്ക് ജോലി ചെയ്യാനെ കൊണ്ട് കേന്ദ്രം സമ്മതിക്കൂലെന്നേ. കാരണം എന്താന്ന് വെച്ചാ, BJP വേരോടാൻ അവസരം കൊടുക്കാതെ ഏക സംസ്ഥാനമാണല്ലോ നമ്മുടെ കേരളം. അതിന്റെ ഒരു അസൂയ കേന്ദ്രത്തിനുണ്ടെന്നേ. അതിനല്ലേ ഗവർണറെ കൊണ്ട് ഈ പുകിലുകളെല്ലാം ഇവിടെ ഉണ്ടാക്കുന്നത്. ഇപ്പോഴെന്താ പ്രശ്നം എന്ന് വെച്ചാല്, നമ്മുടെ കേരളത്തിലെ കോളേജുകൾക്കും സർവകലാശാലകൾക്കും വിവിധ കേന്ദ്ര ഏജൻസികളുടെ അംഗീകാരം കിട്ടുന്നതിലെ അസൂയയാണ് ഇപ്പോഴത്തെ പ്രശ്നം. കോളേജുകളുടെയും സർവകലാശാലകളുടെയും നിലവാരം നിശ്ചയിക്കുന്ന NAC, IIC തുടങ്ങിയ ഒട്ടേറെ ഏജൻസികളെ UGC അംഗീകരിച്ചിട്ടുണ്ട്. അക്കാദമിക് മികവ്, അടിസ്ഥാന സൗകര്യം, സാങ്കേതിക വിദ്യ തുടങ്ങി വിവിധ മേഖലകളിൽ സർവകലാശാല നടത്തിയ ഫലപ്രദമായ ഇടപെടലിന്റെ ഫലമായി കേരള സർവകലാശാലയ്ക്ക് കഴിഞ്ഞ വർഷം NAC A++ ഗ്രേഡ് ലഭിച്ചിരുന്നു. അത് ലഭിക്കാനുള്ള കുറഞ്ഞ പോയിന്റ് 3.51 ആണ്. എന്നാൽ കേരളം 3.67 പോയിന്റ് നേടി. പക്ഷേ നമ്മുടെ ഗവർണർ പറയുന്നത് കോളേജുകളിലും സർവകലാശാലകളുടെയും നിലവാരം കണക്കാക്കുന്ന NAC അക്രഡിറ്റേഷൻ അടക്കമുള്ള വിവിധ റാങ്കിംഗ് സംവിധാനം ഒപ്പിക്കലാണെന്നാണ്. വേറൊന്നും അല്ലെന്നേ, ഇതിനും അസൂയ അല്ലാതെ മറ്റൊന്നും അല്ല. ഇതിനു പിന്നിലും കേന്ദ്രത്തിന്റെ കീ പ്രയോഗം തന്നെയാ. എന്താന്ന് വെച്ചാലേ, അടുത്ത ഇലക്ഷനെങ്കിലും ഇവിടെ താമരയുടെ വിത്ത് പാകണമെന്ന BJP കണക്ക് കൂട്ടല്. അപ്പോ ഇത് അംഗീകരിച്ച അത് നമ്മുടെ മുഖ്യന്റെ ഭരണ മികവിനെയും അംഗീകരിക്കേണ്ടേ? അതിനു വേണ്ടിയാ ഇപ്പൊ ഗവർണറെ കൊണ്ട് UGC മേൽ കലിപ്പ് തീർക്കുന്നത്. കേരളത്തിലെ സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഏത് വിഷയം വന്നാലും UGC മാനദണ്ഡം പാലിക്കണം, UGC മാനദണ്ഡം പാലിക്കണം, UGC ആണ് എന്റെ ദൈവം എന്ന് പറഞ്ഞ് ഗവർണറാണ് ഇപ്പോൾ പറയുന്നത്. UGC ശരിയല്ല, UGC ശരിയല്ല, ഞാൻ മാത്രമാണ് ശരി, ഈ റാങ്കിംഗ് ഒക്കെ വെറും ഒപ്പിക്കലാണെന്നേ. ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നമ്മൾ മലയാളികൾ അപ്പോൾ എന്തായി? അതിനെ കൊണ്ട് എന്റെ പൊന്ന് ഗവർണറെ, ഇത് നോർത്ത് ഇന്ത്യ അല്ല, കേരളമാണ്. കേരളം ഞങ്ങൾ മലയാളികൾ ചോറ് തന്നെയാ തിന്നുന്നത് എന്ന് വെച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയും വിവേകവും ഞങ്ങൾക്കുണ്ട് കേട്ടോ.